വിശുദ്ധ പലായനം നടത്തി പുണ്യമദീനയിലെത്തിയ പ്രവാചകന്റെ അനുചരന്മാരെ ആദ്യകാലത്ത് അൻസാറുകളായ മദീനവാസികൾ തങ്ങളുടെ വീടുകളിൽ താമസിപ്പിച്ച് ഭക്ഷണവും വസ്ത്രവും മറ്റവശ്യ വസ്തുക്കളും നൽകി സംരക്ഷിക്കുകയായിരുന്നു. മദീനയിൽ മുഹാജിറുകൾ വർദ്ധിച്ചപ്പോൾ അവർക്ക് സ്വന്തം ഭവനമോ അഭയസ്ഥലങ്ങളോ ഇല്ലാത്തതിനാൽ പ്രവാചകർ അവരെ പള്ളിയിൽ താമസിപ്പിക്കുകയും അസ്ഹാബ് സുഫ എന്ന നാമകരണം നടത്തുകയും ചെയ്തു. മസ്ജിദുൻ നബവിയുടെ വടക്ക് വശത്ത് ഈത്തപ്പനയൂലയും മറ്റും ഉപയോഗിച്ച് ഷെഡ് നിർമ്മിച്ചു. ഈ ഷെഡ് സുഫത്ത് എന്ന പേരിലും അവിടെ തന്തേവാസികൾ അസ്ഹാബ് സുഫ, അഹലു സുഫ എന്നീ പേരുകളിലും പ്രസിദ്ധരാവുകയും ചെയ്തു. പുണ്യമദീനയിൽ ബന്ധുജനങ്ങളോ പരിചയക്കാരോ ഇല്ലാത്തവരായിരുന്നു അസ്ഹാബ് സുഫ. മദീനയിലേക്ക് ഹിജ്റ വന്നവർക്ക് അവിടെ അതിഥികളാകാൻ സൗകര്യം ലഭിച്ചില്ലെങ്കിൽ സുഫത്ത് എന്ന ഈ ഷെഡിൽ താമസിക്കും. അങ്ങനെ വിശുദ്ധ പലായനക്കാർക്ക് വേണ്ടിയുള്ള പ്രഥമ അഭയാർത്ഥി ക്യാമ്പ് ഇസ്ലാമിലെ പ്രഥമ പള്ളി ദർസ് കൂടിയായി. പരിമിതമായ സ്ഥലത്ത് അവർക്ക് തിങ്ങി പാർക്കേണ്ടി വന്നു. അബു ഹുറൈറ, അബു ദറുൽ ഹിഫാരി, സൽമാനുൽ ഫാരിസി, ഹുദൈഫ, ഹൻലല, ഹബാബ്, അബ്ദുല്ലാഹിബ്നു മസ്റൂബ്, സുഹൈബർ റൂമി, ബിലാൽ, ബറാബിന് മാലിക് പോലെയുള്ള പ്രമുഖരായ പല സ്വഹാബിമാരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആരെങ്കിലും മദീനയിലെത്തിയാൽ അവരുടെ താമസ സ്ഥലവും അതായിരുന്നു. അതിനാൽ തന്നെ അവിടെ തിരക്ക് വർദ്ധിച്ചു. ആരെങ്കിലും പുറത്തു പോകുമ്പോൾ മാത്രം ഒരു കുറവ് വന്നു. 70 സ്വഹാബിമാർ സ്ഥിര താമസക്കാരായി അവിടെയുണ്ടായിരുന്നു. ഭക്ഷണമില്ലാത്തതിനാൽ വെള്ളവും ഈത്തപ്പഴവും മാത്രം കഴിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പല ദിനങ്ങളിലും മുഴുപട്ടിണിയുമായിരുന്നു. അഹ്ലു സുഫയിൽപ്പെട്ട അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി സല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹാനായ സ്വഹാബിയാണ്. ഏത് സമയത്തും പ്രവാചകന്റെ കൂടെയായിരുന്നു അദ്ദേഹം. പ്രവാചകരിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കാൻ അവസരം ലഭിക്കാത്ത താബിഈയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഏതാനും സ്വഹാബിമാരിൽ പ്രമുഖനുമായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. പുറത്ത് ജോലിക്കും മറ്റും പോയിട്ടുള്ള സ്വഹാബിമാർ തിരികെ വരുമ്പോൾ തനിക്ക് ലഭിച്ച അറിവുകൾ അവരുമായി അദ്ദേഹം പങ്കുവച്ചു. വിശന്ന് അവശരായിരുന്ന അഹലു സുഫക്കാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വേളയിലും പ്രവാചകൻ്റെ കൂടെയുണ്ടായിരുന്നു. സുഫാനു ബിൻ ബൈല റളിയല്ലാഹു അൻഹു ബദറിൽ രക്തസാക്ഷിയായി. ഹുറൈം റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു, സാലിം, ഹാരിസ തുടങ്ങിയവരെല്ലാം പരമദരിദ്രരായിരുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ അവരെല്ലാം പങ്കെടുത്തിരുന്നു. ഹൻലല റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിലാണ് രക്തസാക്ഷിയാവുന്നത്. ഈ മഹാന്മാരായ സ്വഹാബിമാരെക്കുറിച്ച് ചരിത്രം ഇപ്രകാരം രേഖപ്പെടുത്തി: രാത്രികാലത്ത് അവർ ആരാധനകളിൽ മുഴുകുന്നവരും പകൽ സമയത്ത് യോദ്ധാക്കളുമായിരുന്നു. മുഹാജിറുകളായ പല സ്വഹാബിമാർക്കും മക്കയിൽ വീടും സ്വത്തുമുണ്ടായിരുന്നു. എന്നാൽ ശത്രുക്കൾ അതൊന്നും നൽകാതെ പിടിച്ചു പറിച്ചു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സ്വഹാബിമാരോട് ഈ പാവങ്ങളെ സഹായിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. പ്രവാചകന്റെ ആഹ്വാനം കേട്ട് സ്വഹാബിമാർ ഇവരെ തങ്ങളുടെ സ്വന്തം ആവശ്യം മറന്ന് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ടും ബാക്കിയായവരെ പ്രവാചകൻ തന്നെ ഏറ്റെടുക്കും. പ്രവാചകന്റെ അടുക്കൽ ഒന്നും തന്നെ ഇല്ലാത്തതിനാലാണ് മറ്റുള്ളവരോട് ഇവരെ ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. അക്കാലത്തെ തൻ്റെ അനുഭവം അബു ഹുറൈറ രേഖപ്പെടുത്തി. വിശപ്പ് കാരണം വയറിൽ കല്ല് വെച്ച് പിടിപ്പിച്ചു. ഒരിക്കൽ ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം ഇരുന്നു. ആ സമയത്ത് കടന്നുവന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആനിലെ ഒരായത്തിനെ കുറിച്ച് ചോദിച്ചു. യഥാർത്ഥത്തിൽ വിശപ്പ് മാറ്റാനായിരുന്നു ആ ചോദ്യം. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായിരുന്നില്ല. അദ്ദേഹം കടന്നുപോയി. പിന്നീട് അതുവഴി കടന്നുപോയ ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹം ഇത് ആവർത്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവും കടന്നുപോയി. പിന്നെ വന്ന പ്രവാചകൻ പുഞ്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ മനസ്സിലാക്കിയിരുന്നു.
തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പ്രവാചകന് ആരോ ഹദിയ നൽകിയ പാൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും മാത്രം ആഗ്രഹിച്ച് നമുക്ക് മുന്നിൽ എക്കാലത്തും മാതൃകയായി ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും നീറുന്ന കഥകളിലൂടെ സഹാബാക്കൾ സഞ്ചരിച്ചിരുന്നു.